പ്രഭാവതിയുടെ മരണം ആദ്യയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഒരേപോലെ ആണെങ്കിലും കോമ്പോസിഷനിൽ വ്യത്യാസമുണ്ട് മാഡം. ഒരെണ്ണം ഡെങ്കു വാക്സിനാ, മറ്റേത് വേറെന്തോ ആണെന്ന് തോന്നുന്നു. ഐ വിൽ കംപ്ലൈൻ്റ് അബൌട്ട് ദിസ്. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഹലോ, നിങ്ങൾ നടത്തിയ മെഡിക്കൽ ക്യാമ്പില് പിള്ളേർക്ക് കൊടുത്ത വാക്സിനേഷനെ കുറിച്ച് സംസാരിക്കണം. എത്ര പേരുണ്ട് ഡോക്ടർ? എത്ര കുട്ടികളാണ് മരിച്ചത്? എത്ര പേരാ മരിച്ചെന്ന് നിങ്ങൾ എന്തിനാ ചോദിച്ചേ? അവര് മരിക്കുന്നത് നിങ്ങൾക്ക് മുമ്പേ അറിയായിരുന്നോ? അറിഞ്ഞിട്ടോ എന്താ തടയഞ്ഞത്? തടഞ്ഞ കുന്നുകളെന്ന് അറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ സമൂഹത്തിൽ ക്യാൻസർ ഒരു രോഗമല്ല, ലോകത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസിന്റെ ഉറവിടമാണത്. ആ ക്യാമ്പിൽ ഉപയോഗിച്ചിരുന്നത് ബോലിറസ് എന്നൊരു വാക്സിനാണ്. ഇറ്റ്സ് എ വൈറൽ വെക്ടർ യൂസ്ഡ് ഫോർ ജീൻ തെറാപ്പി. ജീൻ തെറാപ്പി? ഒരു മനുഷ്യ ശരീരത്തിലെ ഡി എൻ എഡിറ്റ് ചെയ്യാനായി വൈറൽ വെക്ടർ ഉപയോഗിച്ച് വാക്സിൻ അയക്കുന്നതാണ് ജീൻ തെറാപ്പി. ഏകദേശം 3000 മില്യൺ വർഷങ്ങളായി മനുഷ്യരിൽ കണ്ടുവരുന്ന ഡി എൻ എ സ്ട്രക്ചർ ഓൾട്ടർ ചെയ്യാൻ ശ്രമിച്ചു. ഇത് മനുഷ്യ ജീവന് തന്നെ റിസ്ക് ആയി തീരുമെന്ന് ചിലർ പറഞ്ഞു. അങ്ങനെയല്ല, ഇത് സക്സസ് ആയാൽ ഇതുവരെ മരുന്ന് കണ്ടുപിടിക്കാത്ത എത്രയോ അസുഖങ്ങൾക്ക്, അതായത് എച്ച് ഐ വി, ക്യാൻസർ, ഇതൊക്കെ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ലോകം മുഴുവനും ഇതിനെക്കുറിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ശരിക്കും സക്സസ് ആവുകയാണെങ്കിൽ ഭാവിയിൽ മനുഷ്യർക്ക് മരുന്നിന്റെ ആവശ്യം വളരെ കുറവായിരിക്കും. ഫ്യൂച്ചർ ഇസ് ജനറ്റിക്സ്. ലോകത്തുള്ള വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ കണ്ണുകൾ ഇപ്പൊ ഇതിലാ ഉള്ളത്. കാരണം ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ലാഭം കോടിക്കണക്കിന് ഡോളേഴ്സ് ആണ്. നിങ്ങൾ അറിയാത്ത ഒരുപാട് പെൺകുട്ടികൾ മരിക്കാൻ കാരണമായ ഈ വാക്സിൻ തയ്യാറാക്കിയത് ഈ അലാൻഡ കമ്പനിയാണ്. ഇതുപോലത്തെ വാക്സിന്റെ പെർമിഷൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ്സ് ഇല്ലീഗൽ ഇൻ ലോട്ട് ഓഫ് കൺട്രീസ്. അതുകൊണ്ട് ഈ കമ്പനീസ് തേർഡ് വേൾഡ് കൺട്രീസ് സെലക്ട് ചെയ്ത് ട്രസ്റ്റിന്റെ പേരും എൻ ജിഒയുടെ പേരും ഉപയോഗിച്ച് ഇല്ലീഗലായിട്ട് പൈലറ്റ് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച് 10 മുതൽ 15 വയസ്സുവരെയുള്ള പെൺകുട്ടികളെയാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ സിസ്റ്റമാണ്, ചെയിൻ ഓഫ് കറപ്ഷൻ. ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവൻ പോകും. അപ്പോഴേ നീ അവർക്കെതിരെ സംസാരിക്കാൻ പറയുന്നേ. ഇതിനെ കുറിച്ച് ആരോടെങ്കിലും പറയാതിരുന്ന ജീവനെങ്കിലും കിട്ടും. സ്റ്റേ ഔട്ട് ഓഫ് ഇറ്റ്. ഇതൊക്കെ വലിച്ചെറിഞ്ഞ് ദൂരെ എവിടെയെങ്കിലും പോവാൻ ഞാൻ ആദ്യയോട് പറഞ്ഞതാ. പക്ഷെ എന്റെ വാക്ക് അവള് കേട്ടില്ല. ഇതിനെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങി. അവൾ ഹെഡ്മാസ്റ്ററെ കാണാൻ പോയി. ജില്ലാ കളക്ടറിന്റെ ഓൾഡ് സ്റ്റുഡന്റാ. നാളെ രാവിലെ അദ്ദേഹത്തെ കണ്ട് ഇതെല്ലാം കാണിക്കാം. ഓക്കേ സർ. ഡേ, എന്താ ഉദ്ദേശം? ക്യാമ്പിനെ കുറിച്ച് പുറത്ത് അന്വേഷിച്ചു കേട്ടു. നീ ഇനി ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിട്ടാലും ഉണ്ടല്ലോ, നിന്റെ ശവം പോലും ബാക്കിയുണ്ടാവില്ല. കൊന്നുകളയും തന്നെ. പൊളി ഹെഡ്മാസ്റ്റർ ബാത്റൂമിനകത്ത് തെന്നി വീണ് മരിച്ചുപോയി. അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നീ ഇതൊക്കെ വലിച്ചെറിഞ്ഞ് വേഗം നാട്ടിലേക്ക് പോവാൻ നോക്ക്. ഞാൻ എങ്ങനെ പോവാനാ? വേണ്ടെന്ന് പറഞ്ഞിട്ടും പ്രഭാവതിക്ക് എന്റെ കൈകൊണ്ടാ ഞാൻ ഇഞ്ചക്ഷൻ കൊടുത്തത്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ എങ്ങനെ എനിക്ക് പോകാൻ പറ്റൂ? ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്ക്, അവര് നിന്നെ കൊന്നാളെയും. അതൊന്നും സാരമല്ല. ഈ ഗിൽഡന്റെ മനസ്സ് വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റില്ല. എന്റെ കൈകൊണ്ട് മരിച്ച ആ കുട്ടികളെ അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റില്ല. എസ്തർ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നീ ചെയ്യ.
ഇല്ലെങ്കിൽ വിട്ടേക്ക്. ഞാൻ നോക്കിക്കോളാം. ശരി. ആദ്യ, എന്റെ ഒരു ഫ്രണ്ടിന് ഇവിടെ പവർഫുൾ പി എസ് എസില് പിടിപാടുണ്ട്. അദ്ദേഹത്തിന് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് എന്താ ചെയ്യേണ്ടെന്ന് ചോദിച്ചു. ഇന്ന് വൈകുന്നേരം പാരഡൈസ് ഹോട്ടലിൽ ഒരു ഇവന്റ് ഉണ്ടത്ര. നമ്മളോട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മൾ അവിടെ ചെന്ന എന്താ ചെയ്യേണ്ടെന്ന് അദ്ദേഹം പറയും. ഈവനിങ് 7 o'clock. 7 o'clock. പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കിട്ടുമെന്ന് വിശ്വസിച്ച് ആദ്യം ഞാനും കൂടി ആ ഫ്രണ്ടിനെ കാണാനായി പാരഡൈസ് ഹോട്ടലിലേക്ക് വൈകുന്നേരം 7 o'clock പോയി. ആദ്യ, നീ അവിടെ ഇരിക്കെ അദ്ദേഹം എവിടെ ഉണ്ടെന്ന് ഞാൻ നോക്കിയിട്ട് വരാം. ഞങ്ങളെ സഹായിക്കാന്ന് പറഞ്ഞ ആ ഫ്രണ്ട് അവിടെ വന്നില്ല. ഫോൺ ചെയ്തിട്ട് എടുത്തില്ല. കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ആക്സിഡന്റ് ആയി എന്നും പറഞ്ഞ് എനിക്കൊരു ഫോൺ വന്നു. ഒരുപാട് പ്രതീക്ഷയോടെ അവിടെ ചെന്ന എനിക്ക് സംഭവിച്ചത് കേട്ടപ്പോ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടിയില്ല. അത് പറയാനായിട്ട് ആദ്യം നോക്കിയപ്പോ അവൾ അവിടെ ഇല്ലായിരുന്നു. അവളുടെ കൂടെ ഒരു പെണ്ണും കൂടിയുണ്ട്. ഇവിടെ നോക്ക്, കണ്ടോ? ശരി, കയറ്. ആ ദിവസം രാത്രി എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടികൊണ്ട് ആദ്യനെ അവിടെ തന്നെ വിട്ടിട്ട് ജീവനും കൊണ്ട് ഞാൻ ഓടിക്കളഞ്ഞു. പാവം എന്റെ ആദ്യ.